എൻ്റെ പേര് ഫെബ എന്നാണ്. ഞങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ്, അഗിൻ എന്നാണ് പേര്. ഞങ്ങൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ വന്നിട്ട്. ഞങ്ങൾ ഇന്നാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടുന്ന് ഉടമ്പടി എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. അതായത് ഒക്ടോബർ 6-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് കൊളാപ്സ് ആയിട്ട് വീണു. എന്നിട്ട് പെട്ടെന്ന് ആംബുലൻസൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവർ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫാമിലി മെമ്പേഴ്സിനെ അടുത്ത് ഇവിടേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ആ സി ടി ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവർക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം പിന്നെയും പിന്നെയും കാർഡിയക് അറസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ എന്നും തന്നെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പൾസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു പൾസ് കിട്ടുന്നുണ്ട്, അതിൽ കൂടെ ഞങ്ങൾ ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അവർ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അത് ഏതാണ്ട് 99% ഉള്ള ഒരു ബ്ലോക്കായിരുന്നു, അത് മെയിൻ ആർട്ടറിയിലായിരുന്നെന്ന് പറഞ്ഞു. സക്സസ്ഫുൾ ആയിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞ് ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വഴി പിന്നെ ഒരു അറസ്റ്റും കൂടെ വന്നു. അന്നേരത്തേക്കും അവിടെ ഒത്തിരി മലയാളീസൊക്കെ ഉണ്ടായിരുന്നു, നേഴ്സുമാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, പ്രാർത്ഥിച്ചോ, ഒന്നും പറ്റിയല്ലെന്ന് പറഞ്ഞു. എന്താണേലും ഇവിടം വരെ നമ്മൾ എത്തി, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ഹോപ്പും ഇല്ല, എവിടം വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒരു 1.5 വയസ്സായിട്ടുള്ളൊരു കൊച്ചുണ്ട്. അപ്പോൾ കൊച്ചിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിർത്തിയേക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ട്, എങ്കിൽ പോലും ഞാനും കൊച്ചും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്നോട് ഒരു ഹോപ്പും ഇല്ല, നമുക്ക് 24 മണിക്കൂർ കഴിയുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് ഐ സി യു ഷിഫ്റ്റ് ചെയ്തു, വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് രാത്രി ആയപ്പോഴത്തേക്കും നമ്മളവിടെ നിർത്തിയല്ല, രാത്രി ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷെ ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, കൊച്ചിനെ എന്നെ നോക്കാനൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളുടെ ഫാമിലി അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു നിനക്ക് എവിടുന്നെങ്കിലും ഇങ്ങനെ കൃപാസനത്തിൽ ഇച്ചിരി ഉപ്പോ അങ്ങനെ തേനോ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എന്നും രാവിലെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ എല്ലാം അവിടെ ഒരു ചാപ്പലുണ്ട്, അവിടെ ചാപ്പിൽ കയറിയിട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ ഞാൻ ചാപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എവിടുന്നെങ്കിലും ഒന്നൊരു ഇച്ചിരി തേനോ കൃപാസനത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ ഇങ്ങനെ എൻ്റെ ഫോണിൻ്റെ DP എല്ലാം തന്നെ മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നു എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ചാപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ നേരം ഒരു ചേച്ചി, ഞാൻ ആ ചേച്ചിനെ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല, ആ ചേച്ചി ഒരു കൂടിൻ്റെ അകത്ത് എനിക്ക് ഒരു കൃപാസനത്തിലെ പത്രവും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പും ഇച്ചിരി തേനൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം അത് കിട്ടിത്തന്നപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു നമുക്ക് ആരും ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് മാറിയിട്ട് എന്തോ ഒരു എനർജി വന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്താണേലും എനിക്ക് കിട്ടും, പക്ഷേ എങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്നിട്ട് ഇത് കൊണ്ടുപോയി ഐ സിയിലേക്ക് ചെന്നു. ഐ സിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അന്ന് കറക്റ്റ് അവിടെ ഒരു മലയാളി നേഴ്സായിരുന്നു നോക്കുന്നത്. അങ്ങനെ ആ ചേച്ചി ആ ഫീഡിൻ്റെ അകത്തൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ കൊടുക്കാമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് കൊടുത്തത്. അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനിവിടെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഞാനിങ്ങനെ ചേട്ടായിയുടെ ആ സമയത്ത് ആരാധനയുടെ സമയത്ത് ഞാൻ നേരെ ഇങ്ങനെ ഞാൻ അതിന് മുമ്പത്തെ ഒരു സാക്ഷ്യത്തിൻ്റെ അത് കേട്ടത് പറഞ്ഞ് ഞാൻ ഈ ചേട്ടായിയുടെ നേരെ ഞാൻ ആ മൊബൈലിൽ വെച്ച് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്തേക്കും വെന്റിലേറ്ററിലാണ്, ഫുൾ സെഡേഷനിലാണെങ്കിൽ പെട്ടെന്നൊന്ന് വിറച്ചു. പക്ഷേ എനിക്കറിയത്തില്ല അത് എന്തായിരുന്നെന്ന്, എനിക്കറിയത്തില്ല. പെട്ടെന്നൊന്ന് വിറച്ചു. വിറച്ച് കഴിഞ്ഞപ്പോഴും എനിക്കൊരു അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണേലും കിട്ടും, എനിക്ക് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായി. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് എൻ്റെ മമ്മിയുടെ അനിയത്തി പറഞ്ഞു നിനക്ക് ഇവിടെ ഒന്ന് വിളിച്ച് പ്രാർത്ഥനാ സഹായം ഒന്ന് ചോദിക്കാമോയെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഇവിടെ വിളിച്ച് രാത്രി മുഴുവൻ എനിക്കൊരു നമ്പർ കിട്ടി. ആ നമ്പറിൽ ഞാൻ രാത്രി മുഴുവൻ വിളിച്ചു നോക്കി. അങ്ങനെ ഞാൻ രാത്രി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 25-30 പ്രാവശ്യം വിളിച്ചു.
അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഒന്നും കൂടെ എന്നെ വിളിച്ചേക്കാൻ ഓർത്തോണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്നാ, നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, അവൻ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സമാധാനമായി അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കിടക്കുന്ന ചേട്ടായിനെ ഞാൻ കാണുന്നത്, കണ്ണ് തുറന്ന് കിടക്കുവാണ്. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറയുന്നുണ്ട്, എങ്ങനെയാകും എന്നറിയത്തില്ല, കാരണം GCS ഇമ്പ്രൂവ് ആകുമോ എന്നറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും എത്തിയപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി, എന്താണേലും തിരിച്ചു വരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ചേട്ടായുടെ പപ്പയും മമ്മിയും പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു വരാനായിട്ട്. അപ്പോൾ ഏകദേശം അവർ വെച്ചതിൻ്റെ കറക്റ്റ് 4-ാമത്തെ ദിവസം അവർക്ക് വിസ അടിച്ച് കിട്ടി. അവർ അതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ മമ്മി വന്നു. മമ്മി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെ ആയി പെട്ടെന്ന് ചേട്ടായുടെ GCS ഒക്കെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഒരു ഹോപ്പും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഇത്രയും അറസ്റ്റ് വന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ബ്രെയിനിനൊക്കെ ഇഞ്ചുറി വരേണ്ടതാണ്, പക്ഷെ നമുക്ക് നോക്കാം, പക്ഷെ അവൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം UKയിലൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ 1% ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവർ പറയില്ല. അവർ നമ്മളോട് പറയാമെന്ന് പറഞ്ഞാൽ ഒരു കാരണം വെച്ചാലും അവർ പറയാം, ഹോപ്പ് ഇല്ല എങ്കിൽ ഇല്ലെന്ന് തന്നെ അവർ നേരിട്ട് നമ്മളോട് പറയും. അന്നേരം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ എന്നും ഈ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു ദിവസം എനിക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഞാൻ എന്താണല്ലോ, അന്നേരം തന്നെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, നിനക്ക് ഇപ്പം ഇതല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞാൻ അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത്, സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയിൽ ഒരു ബ്ലീഡുണ്ട് എന്ന് പറയുന്നത്, ബ്രെയിനിലൊരു ബ്ലീഡ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പിന്നെ ഞാൻ തകർന്നു പോയി. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ചേട്ടായിനെ ഇവിടെ കൊണ്ടുവന്ന് ചേട്ടായിനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കാം, അതുപോലെ തന്നെ ചേട്ടായിനെ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതും പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും തലയിൽ ബ്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഒരു സൈഡ് സ്ട്രോക്കും വന്നു, പാരലൈസായിപ്പോയി, വോക്കൽ കോഡിന് പാരലൈസായിപ്പോയി, ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേന്നായപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഡോക്ടർ വന്നിട്ട് ചേട്ടായോട് ചോദിച്ചു, സ്ട്രോക്കിൻ്റെ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, ലെഫ്റ്റ് സൈഡ് മൊത്തം പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ഡോക്ടർ ചോദിച്ചു, നിന്റെ ഏത് വശത്താണ് നിനക്ക് തളർച്ച തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടായി ലെഫ്റ്റ് കൈ പൊക്കി കാണിച്ചു, അതുപോലെ തന്നെ നിൻ്റെ ഏത് കാലിനാന്ന് വെച്ചപ്പോൾ ലെഫ്റ്റ് കാലും പൊക്കി കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫിസിയോതെറാപ്പിയുടെ സഹായം ഇല്ലാതെ അതിൻ്റെ പിറ്റേന്നായപ്പോഴത്തേക്കും കൈയും കാലും എല്ലാം അനക്കി. തലയിൽ ബ്ലീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർമ്മയ്ക്കൊരു മെമ്മറി ലോസൊക്കെ ഉണ്ടാകുന്നതാണ്, പക്ഷെ ഒരു മെമ്മറി ലോസും ഇല്ല. ഡോക്ടർമാർക്കത് എങ്ങനെയാന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഡോക്ടർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ കൂടെയുള്ള മലയാളി നഴ്സുമാരുടെ ഇടയ്ക്ക് അടുത്ത് ചോദിച്ചു, ഞാൻ പറയുന്നത് സത്യമാണോ, കാരണം നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നഴ്സുമാരോടൊക്കെ ചോദിച്ചു. അന്നേരം അവരൊക്കെ പറഞ്ഞു, അവൻ ഒരു കുഴപ്പമില്ല, അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അതുപോലെ തന്നെ അവൻ പിന്നെ ചേട്ടായി നടക്കുന്ന എല്ലാം അവർ കാണുന്നുണ്ട്. ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ചേട്ടായി നടക്കുകയും ചെയ്തു. കറക്റ്റ് 12 ദിവസം വെന്റിലേറ്ററിൽ കിടന്നുള്ളൂ. അതിൻ്റെ പിറ്റേ ഒരു 2-3 ദിവസം കഴിഞ്ഞത്തേക്കും നടക്കാനും തുടങ്ങി. വോക്കൽ കോഡിൻ്റെ പാരലൈസ് ഉണ്ടായിരുന്നു, പക്ഷെ അതും പൂർണ്ണമായിട്ട് സംസാരിക്കാൻ ഒരു ശബ്ദത്തിന് ഒരു കുഴപ്പവും ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 6th October ഇത് സംഭവിച്ചത്. പക്ഷേ 21st November ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ എന്നിട്ട് ഡിസംബർ 8 ഞങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തു, ആൻജിയോഗ്രാമും ചെയ്തു, എല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, ബ്ലോക്കെല്ലാം ഒരു കുഴപ്പമില്ല, ഫർദർ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല, സ്റ്റെൻ്റൊക്കെ പ്രോപ്പറായിട്ടിരിക്കുന്നു. പിന്നെ CTയിൽ വന്ന ഒരു വലിയ ബ്ലീഡായിരുന്നു, ബ്രെയിനിന് വന്ന ബ്ലീഡ്, അത് ഞങ്ങൾ ഇവിടെ വന്ന് ന്യൂറോയിനെ കാണിച്ച് ഞങ്ങൾ CT സ്കാന് ഇന്നലെ ചെയ്തു നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു ബ്ലീഡേ കാണുന്നില്ല, ഒരു കുഴപ്പമില്ല, ഇപ്പം പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 34:10 കാർഡിയാക് അറസ്റ്റ്, 6 പ്രാവശ്യം ഉണ്ടായി, ബ്ലോക്കാണെങ്കിൽ 99%, കോമയിലായി പോയ ഒരു മകൻ
യാതൊരു ഹോപ്പും ഇല്ല എന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു വെന്റിലേറ്ററിൽ? 12 ദിവസം വെന്റിലേറ്ററിൽ. അങ്ങനെ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി, അതുപോലെ ബ്രെയിൻ ബ്ലീഡിങ് ഉണ്ട്. ഇതൊക്കെയാണ് നാം കേട്ടത്. തിരുവചനം പറയുകയാണ്, ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. വാഗ്ദാന നാട്ടിലേക്ക് മോശ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയും കൊണ്ടുപോകുമ്പോൾ, വഴിയിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മോശ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. പലതരത്തിലുള്ള ശക്തികളാണ് തങ്ങൾക്കെതിരെയുള്ളത് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സഹായം തേടുമ്പോൾ അവിടുന്ന് പറയുന്ന തിരുവചന ഭാഗമാണ്. തങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല. UK ജോലി ചെയ്യുന്ന മക്കളാണ്. ഉടമ്പടി എടുക്കാതെ, ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും കയ്യിലില്ല. എന്നാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. അത് ഉടമ്പടി എടുക്കാതെയും ചൊല്ലിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് പിന്നീട് ഉപ്പും തേനുമൊക്കെ ലഭിക്കുകയും, പിന്നീട് അത് എങ്ങനെയാണ്, അതുമാത്രമാണ് പിന്നീട് ഇവന് കൊടുക്കുമ്പോൾ യാതൊരു ഹോപ്പും ഇല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് ഒരു റിക്കവറിയിലേക്കൊക്കെ വരിക? ഒരു സൈഡ് പാരലൈസ്ഡ് ആയ ആള്, ബ്രെയിൻ ബ്ലീഡിംഗ് ഉള്ള ആള്, ഒരു ഓർമ്മശക്തിക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല, വളരെ ആരോഗ്യവാനായിട്ട് ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്ക് സാക്ഷ്യം ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയ്ക്ക് സാക്ഷിയാവുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ ഈ മകനും ഈ കുടുംബവും വന്ന് നിൽക്കുകയാണ്. ഇന്നാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി എടുത്തതെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ അമ്മ നമുക്ക് വേണ്ടി ഓടി നടന്ന് എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓടി നടക്കുന്ന അമ്മയെപ്പോലെ ഒരു തീഷ്ണതയുള്ള ആത്മാവ് നമുക്കും വേണം. നാം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും മതി എന്നുള്ള ഒരു ചിന്തയാകാതെ, എനിക്ക് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ, എനിക്ക് ഓരോ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് കൃപാസന പത്രമൊക്കെ കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഓരോരോ മുടൻ ന്യായങ്ങളാണോ നമുക്കുള്ളത്? അതൊക്കെ തന്നെയാണോ നമ്മുടെ ഗ്രേസ് വർക്ക് ചെയ്യുന്നതിന് നമ്മെ പുറകോട്ട് വലിക്കുന്നത് എന്ന് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടത്തുന്ന തമ്പുരാൻ്റെ അടുത്താണ് നാം വന്നിരിക്കുക. നമുക്ക് ഈ കുടുംബത്തിനും ഈ മകനും ലഭിച്ച ആരോഗ്യത്തിനും കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് യേശുവിനും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.